السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔസിനി ഖാല ലാ തഗളബ് ഫറദദ മിറാറ ഖാല ലാ തഗളബ് റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രവാചക വചനം, വിഷയം വലുതുമാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കൽ വന്ന് പറഞ്ഞു, അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔസിനി, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉപദേശം നൽകുക, എന്നോട് വസീയത്ത് ചെയ്യുക. പ്രവാചകൻ പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ, ആ ചോദ്യം അദ്ദേഹം പലതവണ ആവർത്തിച്ചു. അപ്പോഴെല്ലാം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കരുത്. ഉപദേശം തേടി തൻ്റെ അടുക്കലെത്തിയ അനുചരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശം കോപത്തെ അടക്കി നിർത്താൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ്. അതേ ചോദ്യം, ഉപദേശം വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോഴും അതേ ഉത്തരം തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതിൽ നിന്ന് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷതയിലേക്കാണ് ഈ പ്രവാചക വചനം വിരൽ ചൂണ്ടുന്നത്. മനുഷ്യപ്രകൃതിയുടെ വികാരങ്ങളിൽ പെട്ടതാണ് കോപം. അതോടൊപ്പം തന്നെ ദൂരവ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ വഴിയൊരുക്കുന്ന ദുശ്ശീലവുമാണ്. അവിവേകവും അധർമ്മവും അക്രമവുമാണ് അത് അനന്തരമായി സംഭാവന ചെയ്യുക. വിശ്വാസി നിർമ്മല മനസ്സിൻ്റെ ഉടമയായിരിക്കണം. പരുഷതയും കാഠിന്യവും വിശ്വാസിക്ക് അനുയോജ്യമല്ല. തിന്മകൾക്ക് കാരണമാവുകയും തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കോപത്തെ വെടിയണമെന്ന് വിശ്വാസി കൽപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയുമാണ്. വിവേകം കൈവിടാതെ നിർമ്മലമായി പെരുമാറാൻ കോപം അനുവദിക്കുകയില്ല. വിവേകവും വിനയവും വിശ്വാസികളിൽ അനിവാര്യമായി ഉണ്ടാവേണ്ട അതിമഹത്തായ സ്വഭാവ ഗുണങ്ങളാണ്. ദേഷ്യം വരുമ്പോൾ എന്തു പറയണമെന്നോ എന്ത് പ്രവർത്തിക്കണമെന്നോ ചിന്തയില്ലാതെയാകുന്നത് ലജ്ജയുടെ അപര്യാപ്തത കൂടിയ ആണ്. അതുകൊണ്ടുകൂടിയാണ് ലജ്ജയും സഹനശീലവുമാണ് കോപത്തെ തടഞ്ഞു നിർത്തുന്നത്. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും പരുഷമായി പെരുമാറുകയും ഏത് കാര്യത്തിനും സൗമ്യത കൈവിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്കും ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും വഴിയൊരുക്കുന്നു. വിശ്വാസികൾ ജനങ്ങളെ അകറ്റി നിർത്തേണ്ടവരല്ല, അടുപ്പിച്ചു നിർത്തേണ്ടവരാണ്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ എന്നോ പിരിഞ്ഞുപോയി കളയുമായിരുന്നു എന്ന് സൂറ ആല ഇംറാനിലെ 193-ാമത്തെ വചനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതിൽ നിന്ന് ഇക്കാര്യത്തിൻ്റെ ഗൗരവം വ്യക്തമായി ബോധ്യപ്പെടും. കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന മനസ്സിനെ ശീതീകരിച്ച് നിർത്തേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാകുന്നു. കോപത്തെ ഒതുക്കി നിർത്തുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർ എന്ന് സൂറ ആല ഇംറാനിലെ 134-ാമത്തെ വചനം സ്വർഗാവകാശികളായ ഭക്തന്മാരുടെ സ്വഭാവമായി പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിലുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വാക്കിലും പ്രവൃത്തിയിലും നിർമ്മലത പതിവാക്കുന്ന വ്യക്തിക്ക് കോപത്തെ നിയന്ത്രിക്കുവാനും അള്ളാഹുവിൽ അഭയം തേടാനും സാധിക്കുന്നു. ദേഷ്യം വരുമ്പോൾ മൗനം അവലംബിക്കുകയോ അംഗശുദ്ധി വരുത്തുകയോ ചെയ്യുവാനുള്ള പ്രവാചക തിരുമേനിയുടെ ഉപദേശം മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കുവാൻ ഉതകുന്ന നിർദ്ദേശമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. വേഷം കൊണ്ടോ ആകാരം കൊണ്ടോ അല്ല,
മറിച്ച് വിവേകം കൊണ്ടും ഉദാരത കൊണ്ടുമാണ് നമുക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നത്. വിശ്വാസിയിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒരു സൽഗുണമാണ് കോപത്തെ അടക്കി നിർത്തൽ. ജീവിതത്തിലെ നന്മയുടെ പ്രതീകമായി ഒരാൾ മാറുന്നതിനുതകുന്ന ഏറ്റവും പ്രധാന കാര്യം അവൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അനാവശ്യമായി ദേഷ്യപ്പെടാതിരിക്കുക എന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാവാനുള്ള മനുഷ്യൻ നന്നാവാനുള്ള ഉപദേശമായി നൽകിയതിൽ നിന്ന് സുതരാം വ്യക്തമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ കടിച്ചിറക്കുന്നതിൽ കോപം കടിച്ചിറക്കുന്നതിനേക്കാൾ ഒരു കുടിനീരും അവൻ കടിച്ചിറക്കുന്നില്ല എന്ന് പോലും പറഞ്ഞതായി ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. കോപം ഒരിക്കലും നന്മ കൈവരുത്തുകയില്ല, അത് നാശത്തെയും വിപത്തിനെയും ദുരന്തത്തെയുമാണ് പ്രദാനം ചെയ്യുക എന്നുള്ളത് ഉറപ്പാണ്. ദേഷ്യം, പ്രത്യേകിച്ച് മുൻകോപം മനുഷ്യന് ഇപ്പോൾ സമൂഹത്തിലേക്ക് നാം നോക്കിയാൽ ഈ ക്ഷമയില്ലായ്മ എടുത്തുചാട്ടം, അതുപോലെ തന്നെ കോപം, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദുർഗുണങ്ങളാൽ നയിക്കപ്പെടുകയാണ് ഇന്നത്തെ സമൂഹത്തെ. ഒന്നിനും നേരമില്ല, സംയമനമില്ല, ക്ഷമയില്ല, കാത്തിരിക്കാൻ നേരമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ, അതിൻ്റെ കൂടെ കോപവും കൂടി ആയിത്തീർന്നാൽ ഈ കോപം എത്രയോ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. മക്കളെ, ചെറിയ ചെറിയ കുട്ടികളെപ്പോലും കൂട്ടക്കൊല ചെയ്തതിന് ശേഷം പിതാവ് പോയി മരണപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, മാതാവ് ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ തൻ്റെ സുഖജീവിതത്തിന് ഹാനികരമായി തൻ്റെ കുട്ടി, തൻ്റെ കുഞ്ഞ്, താൻ ജന്മം നൽകിയ കുഞ്ഞ് വന്നാൽ അതിനെ നിഷ്കരണം കൊല്ലാനും കാരണമായിത്തീരുന്നത് ഇപ്പറഞ്ഞ പകയും വിദ്വേഷവും കോപവുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുർഗുണത്തിൻ്റെ കാഠിന്യം എത്ര വലുതാണ്, ഗൗരവമുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിലയിൽ ഉപദേശം ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന തൻ്റെ അനുയായിയോട്, അനുചരനോട് എനിക്കുപദേശം നൽകുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. എനിക്കുപദേശം നൽകുക എന്ന് വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ പ്രവാചകനും ലാത്തഖള്ളബ് നീ കോപിക്കരുത് എന്ന മറുപടി ആവർത്തിച്ചു. അതിൽ നിന്ന് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. മനസ്സിനെ അടക്കി നിർത്തി പ്രവാചകൻ പറഞ്ഞുവല്ലോ, എതിരാളിയെ മൽപ്പിടുത്തത്തിൽ പരാജയപ്പെടുത്തുന്നവനല്ല ശക്തൻ, കോപം വരുമ്പോൾ തന്നെ തടഞ്ഞു നിർത്താൻ കെൽപ്പുറ്റവനാരോ അവനാണ് യഥാർത്ഥ ശക്തവാൻ. അങ്ങനെയുള്ള ശക്തിയുള്ളവരാകാനാണ് നമുക്ക് കഴിയേണ്ടത്. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നില്ല, പലതിനെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ആ ഒരു സ്വഭാവം നിമിത്തം ചിലപ്പോൾ അതൊക്കെ ഭരണാധികാരികളിൽ നിന്ന് പോലും, കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് പോലും, സ്ഥാപനത്തിലെ മേധാവികളിൽ നിന്ന് പോലും ഉണ്ടായിത്തീരുന്നതിൻ്റെ പരിണിതലമായി സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിവരണാതീതമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ മഹത്തായ സ്വഭാവം ജീവിതത്തിൽ പകർത്തി സംയമനവും ശാന്തിയും സമാധാനവും കൈമുതലാക്കി വിനയവും വിട്ടുവീഴ്ചയും മുഖമുദ്രയാക്കി ജീവിക്കുക, അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.